ഇനി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോയാൽ രണ്ട് ദിവസത്തെ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി നാളെ വയനാട്ടിലെത്തുകയാണ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഏറെനാടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം വിവരങ്ങൾ നൽകാൻ അനീസ് അലിയുണ്ട് വയനാട് മണ്ഡലത്തിൽ നിന്ന് അനീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഉള്ള വരവേൽപ്പ് കണ്ടതാണ് അപ്പോൾ ഇനിയും ഇരട്ടിയിലധികം ആവേശം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം പ്രിയങ്ക വയനാട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ കൂടി വയനാട് മണ്ഡലം സജീവമായ ചർച്ചാവിഷയമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവിൻ്റെ വിവാദപരമായ പ്രസ്താവനയൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ അങ്ങോട്ട് കൂടുതൽ സജീവമായ ദിനങ്ങളായിരിക്കും അല്ലേ തീർച്ചയായും വയനാട് പാർലമെൻറ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രസകരമായ ഒരു കാര്യം യു ഡി എഫ് ക്യാമ്പ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ മത്സരിക്കുന്നത് സി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടാണ് നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷം ഭൂരിപക്ഷം എന്നതിനെ മറികടക്കുക എന്നതാണ് ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യം മറ്റ് സ്ഥാനാർത്ഥികളെ തങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല എന്നതാണ് അവരുടെ ഒരു ശരീരഭാഷയും അവരെ പരസ്യമായി തന്നെ അത് അങ്ങനെ പറയുന്നുമുണ്ട് അങ്ങനെ അവർ പറയാൻ മാത്രം ആത്മവിശ്വാസം ഉണ്ടാക്കാൻ മാത്രം ആണ് വലുതാണ് അവരുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം ഈ പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ചരിത്രമാണ് പാർലമെന്റ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് അതിൽ തന്നെ രാഹുൽ ഗാന്ധി ആദ്യമായി ഇവിടെ മത്സരിച്ച സന്ദർഭത്തിൽ ചരിത്ര ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരല്പം ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ പോലും വലിയ മെജോറിറ്റി മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരുന്നു എന്തായാലും പ്രിയങ്ക വരുമ്പോൾ യു ഡി എഫ് ക്യാമ്പ് ഒന്നാകെ വലിയ ആവേശത്തിലാണ് കഴിഞ്ഞ തവണ ചില വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് ഭൂരിപക്ഷം കുറയാൻ കാരണമായത് എന്നതാണ് പാർട്ടി സ്വയം വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഉണ്ടാകരുത് എന്നും യു ഡി എഫിന് ലഭിക്കാവുന്ന എല്ലാ വോട്ടും പോൾ ചെയ്യിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നേതാക്കളും പ്രവർത്തകരും വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്നിപ്പോൾ ടി സിദ്ദിഖ് എം എൽ എ അദ്ദേഹം വീട് കയറിയുള്ള പ്രചാരണത്തിലുണ്ടായിരുന്നു ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു ഇവരൊക്കെയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളൊക്കെയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ജയം ഉറപ്പിച്ചൊരു മണ്ഡലത്തിൽ നേരത്തെ സോണിയാഗാന്ധി അടക്കം ശാരീരികാവസ്ഥകളൊന്നും പരിഗണിക്കാതെ തന്നെ അവരടക്കം കാർഗേയും അതുപോലെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാക്കിയിട്ടാണ് യു ഡി എഫ് ക്യാമ്പുകൾ ുന്നത് അതേസമയം ഒട്ടും ഏറ്റവും പിറകോട്ട് പോകാതെ തന്നെയാണ് ഈ എൽ ഡി എഫ് ക്യാമ്പിൻ്റെ പ്രവർത്തന പരിപാടികൾ ഇന്നിപ്പം എൽ ഡി എഫിൻ്റെ സത്യമുഖേരിയുടെ മാനന്തവാടി മണ്ഡലത്തിലായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായത് അവർ വലിയ കാര്യമായി ഉയർത്തുന്ന പൊളിറ്റിക്സാണ് അവർ രാഷ്ട്രീയം പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് എന്നാണ് നേരത്തെ ബിനോയ് വിഷയത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു വലിയ ആർഭാടങ്ങളും ബഹളങ്ങളും ബഹളമായമായ പ്രചാരണ പരിപാടികളും റോഡ് ഷോകളും അല്ല ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ ചർച്ചയാക്കുക എന്നാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവ്യമായ ഒരു കക്ഷിയല്ല ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അവർ മൂന്ന് കക്ഷികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായും വയനാട് മണ്ഡലം കടന്നിരിക്കുകയാണ് ഇനി പ്രിയങ്കാ ഗാന്ധി നാളെ പ്രചാരണത്തിനായി എത്തുന്നതോടുകൂടി സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിനങ്ങളാണ് വയനാടിനെയും കാത്തിരിക്കുന്നത് ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്